الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله عز وجل قال سيدنا وحبيبنا محمد صلى الله عليه وسلم المدينة حرام ما بين عين إلى فور ومن أحدث فيها حدثا أو آبى محدثا فعليه لعنة الله والملائكة والناس أجمعين لا يقبل منه صرف ولا عدل صدق رسول الله محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد بسيط المعروف جامعه محمد صاحب الإحسان والكرم محمد تاج رسل الله قطيبة محمد صادق الأقوال والكلم مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد أذهني رايا نقلود دوري ഉപദേശം ചെയ്ത മിസ്ബാഹുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ മാനേജർ മുഹമ്മദ് റഫ്ഷാൻ അസറഫി ഉസ്താദ് അവർകളും അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ സമാധരണീയരായ പണ്ഡിതന്മാർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആശിഖീങ്ങള് വാഖിരിങ്ങള് അർഹമർ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ പറഞ്ഞ ജന്നാത്തുൽ ഫിർദൂസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖമായി ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മുന്നിൽ ഇനിയും സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പിന്നിലുള്ള ആളുകൾ ഒന്നൊരു മൂന്ന് സലാത്തും ചൊല്ലി മുന്നിലുള്ള ആ സീറ്റുകളൊന്ന് പില്ല് ചെയ്താൽ ഇബിലീസ് സന്തോഷിക്കൂല. നമ്മൾ ഇബിലീസിനെ സന്തോഷിപ്പിക്കാൻ പാടില്ല. മോമിനികളൊക്കെ വേക്കലും ഇബിലീസിന് കുറെ സീറ്റ് നമ്മൾ ഒഴിഞ്ഞു കൊടുത്താലേ ഇബിലീസ് ഇപ്പൊ നല്ല സന്തോഷത്തിലുള്ളത്. അതുപോലെ ആ മാറി നിൽക്കുന്ന ആളുകൾക്ക് തിരക്കില്ലെങ്കിൽ പോകാൻ തിരക്കൊന്നുമില്ലെങ്കിൽ ഒരല്പസമയം ഈ സ്വർഗത്തിന്റെ പൂമ്പോത്തിൽ വന്നിരിക്കാം പറ്റുമെങ്കിൽ വലിയൊരു ഹൈറാണ്. തിരക്കില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകാം. ഇവിടെ ഇരുന്ന് വെച്ചാൽ പോകുന്നവർക്കൊന്നും വിഷമമില്ല. എപ്പോഴും ഇറങ്ങിപ്പോകുന്നവർക്കൊക്കെ പോകാൻ കിട്ടും. അതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ആ മാറി നിൽക്കുന്ന പള്ളിയുടെ കമ്പോണ്ടിരിക്കുന്ന ആളുകൾ പരമാവധി ആളുകൾ ഇവിടെ സീറ്റുണ്ട്, ഉള്ള സീറ്റ് മനെ മുമ്പിലൊന്ന് ഇരുന്നോളൂ മനെ ഒന്ന് സഹകരിച്ചിരുന്നാല് മജ്ലിസുൽ ഇൽമി റൗളത്തുമിൻ ദിയാദിൽ ജന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് വിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസ് എന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ ബോധമുള്ളവരങ്ങളെല്ലാവരും എനിക്കറിയാം
ചിലപ്പോ ഇങ്ങനെ ഇബ്ലീസ് വിടൂല, ഇബ്ലീസ് പറയും നിങ്ങൾ പൊയ്ക്കവിടുന്നു, എന്തിനാ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഇരിമിന്റെ മജ്‌ലിസ് കേറിയിട്ട് എന്ത് കാര്യം? ഇബ്ലീസ് വല്ലാത്ത സാധനം, അവൻ വല്ലാതെ നമ്മള് സ്വീപ്പാക്കുന്ന സാധനമാണെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. കൊണ്ട് നമ്മളിവിടെ എത്തി, വളരെ തൊട്ടടുത്തെത്തി, എന്നിട്ട് നമ്മൾ മാറി നിൽക്കുന്നത് അത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് പറ്റാവുന്നവരൊക്കെ ഉള്ള ഈ സൗകര്യങ്ങൾ പരിഗണിച്ച് ഈ സദസ്സിനെ ഭംഗിയാക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. റഹമുർ റഹീമിനായ അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർ ഉണ്ട്. ക്യാൻസർ രോഗികൾ, ട്യൂമർ രോഗികൾ, ഷുഗറും പ്രഷറും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ തകർച്ച നേരിടുന്ന ആളുകൾ പലരും പല സ്ഥലത്ത് വെച്ചുകൊണ്ടും ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർ ഉണ്ട്. ശിഷ്യ ഞങ്ങളെ മിസ്ബാഹുൽ ഹുദ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിലുള്ള സ്വലാത്തിലേക്ക് നേർച്ച വെച്ച ഒരുപാട് നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യണം. റഹമുർ റഹീമായ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ മതം, അത് സമാധാനത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതം ആണ്. ഇസ്ലാമിൽ ഭീകരവാദം ഇല്ല, ഇസ്ലാമിൽ തീവ്രവാദം ഇല്ല, ഇസ്ലാമിൽ ഉഗ്രവാദം ഇല്ല. ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ليس منا عصبي وليس منا من مات في العصبي وليس منا من قاتل في العصبي. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, അസബിയ റസൂലുള്ളാഹ്, തങ്ങൾ പറഞ്ഞല്ലോ അസബിയ നമ്മിൽപ്പെട്ട വിഭാഗം അല്ല, ആരാണ് അസബിയ എന്ന് സ്വഹാബികൾ മുത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻതുഈന അഖാക അലാ ളുൽമിൻ, നിന്റെ സഹോദരനെ നീ അക്രമത്തിന്റെ മേലിൽ സഹായിച്ചതാണ്, അതാണ് സത്യത്തിൽ അസബി എന്ന് പറഞ്ഞാൽ അവനാണ് അസബി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ ഹദീസ് പഠിച്ച മുഴുവൻ ആളുകൾക്കും അറിയാം, ഈ ഹദീസിനെ കുറിച്ചൊരു ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം. ഒരറ്റ അധർമ്മത്തിനോടും ഒരു ഇരട്ടിന്റെ ശക്തികളോടും രാജിയാകാൻ പാടില്ല എന്നാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ലോകത്തിന്റെ നാലു ദിക്കിനെയും ഭേദിച്ചുകൊണ്ട് അതിന്റെ പവിത്രതയും സൗന്ദര്യവും ഉയരാനുണ്ടായ കാരണമെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ സാമ്പത്തികമായ അതുപോലെ ആൾഫലം അങ്ങനെ തുടങ്ങി ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടല്ല വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ലോകത്തവിടുന്ന് പ്രചരിച്ചത്. നേരെ മറിച്ച് കാരുണ്യത്തിന്റെ കടലായ, സ്നേഹത്തിന്റെ പ്രതീകമായ, ലോകത്തിന്റെ അജയ്യനായ അമരക്കാരൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഈ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, ഉന്നതമായ ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെ എന്ന് അല്ലാഹു തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? തങ്ങളെങ്ങാനും പെരുക്കൻ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ തങ്ങളിൽ നിന്ന് ആളുകൾ ഓടി അകലുമായിരുന്നു. തങ്ങളുടെ നല്ല സ്വഭാവമാണ് മുഴുവൻ ആളുകളെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണമെന്ന് അല്ലാഹു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കില് ഈ പൊയ്യത്തുമയലും പരിസര പ്രദേശത്തുമുള്ള
മുഴുവൻ മുസ്ലിം ബഹുജനങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സന്ദേശമാണ്. എത്ര സുന്ദരമായ സന്ദേശമാണത്. മുസ്ലിമീങ്ങളല്ലാത്ത ചിന്തകന്മാർ പോലും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇസ്ലാം ഇസ് ഒരു ബ്യൂട്ടിഫുൾ റിലീജിയൻ. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിസുന്ദരമായ മതമാണ്. വിശുദ്ധ ഇസ്ലാമിനെല്ലാൻ, സൗന്ദര്യത്തെ ഇസ്ലാമിനെല്ലാൻ ഈ ലോകത്ത് ഒരു മതവും തന്നെ ഇല്ല എന്നുള്ളത് ഷമീർ അസ്റഫിയുടെ അവകാശവാദമല്ല സഹോദരങ്ങളെ. നിഷ്പക്ഷമായി ഈ ലോകത്ത് പഠിക്കാൻ തയ്യാറായ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ട്, അടുത്ത 100 വർഷത്തിനകം ഏതെങ്കിലും ഒരു മതത്തിന് യൂറോപ്പും ഇംഗ്ലണ്ടും ഭരിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് മാത്രമാണ് സഹോദരങ്ങളെ. If any religion has the chance of ruling over England, Europe, which in the next 100 years, വളരെ വ്യക്തമായി സഹോദരങ്ങളെ ആർക്കും വളരെ സുവ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഈ ലോകത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അടുത്ത 100 വർഷത്തിനകം ഏതെങ്കിലും ഒരു മതത്തിന് യൂറോപ്പും ഇംഗ്ലണ്ടും ഭരിക്കാനുള്ള ഒരവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ മതത്തിനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, ഒരു വേള നമ്മൾ മനസ്സിലാക്കണോ എന്താണ് ഇസ്ലാമിന്റെ ശക്തി? എന്താണ് ഇസ്ലാമിന്റെ ശക്തി? ഇസ്ലാമിന്റെ ശക്തി പണമാണോ സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ ശക്തി അത് ആൾബലമാണോ? ഇസ്ലാമിന്റെ ശക്തി പ്രവാണിത്തമാണോ? അതൊന്നുമല്ല, നേരമറിച്ച് എന്റെ മുത്ത് ഹബീബ്, നിങ്ങളുടെ മുത്ത് ഹബീബ്, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തു ചൊല്ലണം. നൂറുകണക്കിന് ആൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്തു പതിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ പ്രതീകമായ ലോകത്തിന്റെ ധീയനായ അമരക്കാരൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ പ്രഥംബരം കൊള്ളണം. ഈ ഹളറ, ഈ മജ്‌ലിസ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് കൊണ്ട് പ്രഥംബരം കൊള്ളണം. മുഹമ്മദ് മുസ്തഫ, മൽഹറുൽ അതമ്മായ മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ രോമാഞ്ചമായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫി സമാഇ. ഇർഹമൂ, നിങ്ങൾ കാരുണ്യം ചൊരിയണം. ആർക്കാ നിങ്ങൾ കാരുണ്യം ചൊരിയേണ്ടത്? മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ കാരുണ്യം ചൊരിയേണ്ടത്? നമ്മുടെ പയ്യത്ത് വയലിലുള്ള മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ നമ്മൾ കാരുണ്യം ചൊരിയേണ്ടത്? ഇർഹമോ, നിങ്ങൾ കാരുണ്യം ചൊരിയണം. മംഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക്. ഭൂമിയിലുള്ള രാമനാകുന്ന ഹൈന്ദവ സഹോദരൻ, അതുപോലെ നാരായണനാകുന്ന ഹൈന്ദവ സഹോദരൻ, ജോസഫാകുന്ന ക്രിസ്ത്യാനിയായ സഹോദരൻ, ആ സഹോദരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ മനുഷ്യർക്ക് ഭക്ഷണം നൽകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമാകുന്നത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. നീ അമൃത പറയല്ല, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ കയ്യിലൊരു സമ്മാനമാടിയത് അവിടത്തെ സൽസ്വഭാവം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് സഹോദരങ്ങളെ. ഒരൊറ്റ സംഭവം നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു വിദേശിയായ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വിശക്കുന്ന റസൂലേ, ദാഹിക്കുന്ന റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മതം ചോദിച്ചോ, എടാ നിന്റെ മതമേതാണെന്ന് ചോദിച്ചോ,
നിന്റെ ജാതി ഏതാണെന്ന് ചോദിച്ചോ, നിന്റെ വർഗം ഏതാണെന്ന് ചോദിച്ചോ. അല്ലാഹുവിന്റെ റസൂല്, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ, നിനക്ക് ദാഹിക്കുന്നുണ്ടോ, വെള്ളം തരാം, ഭക്ഷണം തരാം. അങ്ങനെ വെള്ളവും ഭക്ഷണവും കണ്ടിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുക, ഓ മുഹമ്മദ്, ഞാനൊരു വിദേശിയല്ലേ, ഇന്നത്തെ രാത്രി നിങ്ങളുടെ കൂടെ കിടക്കാൻ, നിങ്ങളുടെ വീട്ടിൽ കിടക്കാൻ എനിക്ക് സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂല് പറയാണ്, സൗകര്യം ചെയ്തു തരാ, പ്രശ്നമില്ലല്ലോ മോനേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കിടപ്പാടം കൊടുത്തല്ലോ, കിടക്കുന്ന മനുഷ്യൻ അവിടുന്ന് വെറുതെ കിടക്കാൻ വന്നവനല്ല, നേരെ മറിച്ച് ആദരവായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന് ശബ്ദം നിങ്ങൾ കുറയരുത്, നമ്മുടെ സദസ്സിന്റെ ബറക്കത്ത് സ്വലാത്താണ്. ഇവിടെ നിങ്ങളുടെ സ്വലാത്ത് മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കിടപ്പാടം തരാം. അങ്ങനെ നല്ല സുന്ദരമായ കിടപ്പാടം കൊടുത്തപ്പോ ഈ മനുഷ്യന്റെ അജണ്ട എന്താണെന്നറിയോ, റസൂലുള്ളാനെ വധിക്കലാണ്, ഹബീബിനെ വധിക്കലാണ്, ഹബീബിനെ പീസ് പീസാക്കി മാറ്റാൻ വന്ന കൊലയാളിയാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതൊന്നും അറിയാതെ ഉറങ്ങാതെ നിസ്കരിക്കുകയാണ് ജനങ്ങളെ. ലലം തുസുന്നതമ അഹിയല്ലാമൈല അനിസ്തകത കദമ ഹുല്ലുറ മിവർബി മൗലായ സല്ലി വാസ ലിംദായി മൻ ആബദ അല ഹബീബിക ഖൈർ ദിൽ ഖൽഖി കുല്ലിഹിമി. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ അല്ലാ അല്ലാ എന്ന് വിളിച്ച് കരഞ്ഞവിടുന്ന് പ്രാർത്ഥിച്ച മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുന്നില്ല. ഇയാള് നിരാശയോട്, അക്രമിയായ കൊലയാളിയായ മനുഷ്യൻ നിരാശയോട് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ മനുഷ്യന് പ്രമാദമായപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, മോനെ ഉണരണ സമയമായിട്ടുണ്ട് മോനെ. ഇയാൾ അവിടെ നൂലിപ്പാരി എണീച്ചു. ഇയാൾ കരിശം വന്നു, കാരണം മുത്തുനബിയെ വധിക്കാൻ സാധിച്ചില്ലല്ലോ. ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? അരിശം മൂത്ത ഈ മനുഷ്യൻ നിരാശയോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടന്ന് വിരിച്ചുകൊടുത്ത വിരിപ്പിനെ കാഷ്ടിച്ചു കളഞ്ഞു, മൂത്രമടിച്ചു കളഞ്ഞു, എന്നിട്ടൊരു വാക്കുപോലും പറയാതെ കടന്നു കളഞ്ഞു. നിങ്ങളെ വീട്ടിലൊരാൾ വന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ചു, വെള്ളവും കുഴിച്ച്, നിങ്ങൾ നല്ല അവിടുന്ന് വിരിപ്പും വിരിച്ചുകൊടുത്ത് രാത്രി അവിടുന്ന് കടന്നിറങ്ങിയിട്ട് രാവിലെ കാഷ്ടവും മൂത്രവും സമ്മാനം തന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ കടന്നുപോയ നിങ്ങൾ എങ്ങനെയാ ആ മനുഷ്യനോട് പ്രതികരിക്കുക? രണ്ട നാം പൊട്ടിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുമല്ലേ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നു വരുമ്പോ അവിടെ അതിഥിയെ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂലിന് അതിഥിയെ കാണാനില്ല. നേരെ മറിച്ച് താഷ്ടമാണ്, മൂത്രമാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വിചാരപരമായ നീക്കം നടത്തിയില്ല. നിങ്ങളൊരുപാട് നേതാക്കന്മാരെ വായിച്ചവരല്ലേ, ഒരുപാട് നേതാക്കന്മാരെ അറിഞ്ഞവരല്ലേ. എന്നാൽ സത്യം ചെയ്തു പറയുകയാണ്, എന്റെ ആവിനാന്റെ മുത്തുമോനെ പോലെ ഉന്നതമായ ഉദാത്തമായ വിനയമുള്ള മറ്റൊരു നേതാവിനെ ലോകത്ത് ചൂണ്ടിക്കാണിക്കാനും ശക്തിക്കും സാധ്യമല്ല. ഇത് പാവപ്പെട്ട ഞാൻ വെറുതെ പറയുകയല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ സറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് മൂത്രം വൃത്തിയാക്കുകയാണ് ഉമ്മമാരെ, കാഷ്ടം വൃത്തിയാക്കുകയാണ് ഉമ്മമാരെ. ആ കാഷ്ടവും മൂത്രവും വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കടന്നുപോയ മനുഷ്യൻ അവിടുന്ന് തിരിച്ചു വരുന്നത്. ദിനാമം വരുന്നത് അവന്റെ കുടുവാലെടുക്കാൻ മറന്നിട്ടാ അവൻ പോയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ഹബീബിനെ പീസ് പീസാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ
അവിടുന്ന് കൊണ്ടുവന്ന ഘടകമുണ്ടല്ലോ, ആ ഘടകം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറന്നിട്ട് അവൻ പോയിരിക്കുന്നത്. ആ ഘടകമെടുക്കാൻ തിരിച്ചു വരുമ്പോ ഒരുപാട് ചിന്തകള അവന്റെ മനസ്സിലുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹിനെ പിടിച്ചു കെട്ടുമോ, അല്ലാഹുവിന്റെ ഹബീബിനെ ശകാരിക്കുമോ, അല്ലാഹുവിന്റെ ഹബീബിനെ നൊമ്പരപ്പെടുത്തുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകളുമായി കടന്നു വരുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തിയപ്പോ, എന്റെ ഹബീബ്, നിങ്ങളെ ഹബീബ് എങ്ങനെയാ പ്രതികരിച്ചതെന്നറിയോ? മോനെ, നീ പോകുമ്പോ ധൃതിയിൽ പോകുമ്പോ നിന്റെ വാളും കൂടെ എടുത്തിട്ട് പോയിക്കൂടായിരുന്നടാ, ഇതാ പിടിച്ചടാ നിന്റെ വാളെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാളെടുത്തിട്ട് പറയാ, ഇതാ പിടിച്ചടാ നിന്റെ വാള്, മനെ പൊയ്ക്കോ നിന്റെ വാളെടുത്തിട്ട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചില്ല, നീ എന്തിനാടാ വാളെടുത്തിട്ട് അവിടെ വന്നത്? നിനക്ക് ഞാൻ ഭക്ഷണം തന്നോനല്ലേ, വെള്ളം തന്നോനല്ലേ, നിനക്ക് കിടപ്പാടം തന്നോനല്ലേ, രാവിലെ നീ പോകുമ്പോ അവിടുന്ന് കാഷ്ടവും മൂത്രമുണ്ടെന്ന് എന്നോട് പറയാതെ പോയല്ലേ നന്ദി കേട്ട മനുഷ്യ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചില്ല, പിടിച്ചതാ നിന്റെ വാള് മുഹമ്മദ് മുസ്തഫ. ഏത് ശിലാഹൃദയമാ സഹോദരങ്ങൾ തിരിഞ്ഞു പോകാതിരിക്കുക, ഏത് മനസ്സാ പൊട്ടിപ്പോകാതിരിക്കുക, ഏത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ പാപപാ കൊലയാളിയായ മനുഷ്യൻ കരഞ്ഞുപോയി, മാപ്പ് ചോദിച്ചു. ഓ മുഹമ്മദേ, നിങ്ങൾ ഇത്ര വലിയ കാരുണ്യത്തിന്റെ കടലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിങ്ങളുടെ ശിരസ് എടുക്കാൻ വന്നവനാ ഞാൻ, എനിക്ക് നിങ്ങളുടെ ശിരസ് വേണ്ട മുഹമ്മദേ, എന്റെ ശിരസ് നിങ്ങളുടെ കാൽപാദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, എനിക്ക് മുസ്ലിമാകണം നബിയെ, എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണം നബിയെ എന്ന് പറഞ്ഞ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് അവിടുന്ന് വന്നിട്ട് മുസ്ലിമാകുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഈ ഒരു ശൈലിയാണ് സ്നേഹത്തിന്റെ ശൈലി, കാരുണ്യത്തിന്റെ ശൈലി, സൗഹാർദ്ദത്തിന്റെ ശൈലി. ഈ ശൈലിയാണ് ലോകത്തെ പിടിച്ചടക്കാൻ എന്റെ നേതാവ് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചത്. കേരളത്തിലേക്ക് മാലിക്കുമൊരു ദിനാറ് തങ്ങൾ വന്നപ്പോ ഇവിടുന്ന് അപ്പു എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ ഇളനീർ കൊടുത്തില്ലേ, ഇളനീർ കൊടുത്തു. എന്റെ ഇളനീർ കൊടുക്കാൻ കാരണം പേടിച്ചിട്ടാണോ? മാലിക്കുമൊരു ദിനാറ് തങ്ങൾ വന്നപ്പോ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഒരു പിച്ചാത്തി പോലും കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അപ്പു എന്ന് പറയുന്ന സഹോദരൻ അവിടുന്ന് ഇളനീർ കൊടുത്തുകൊണ്ട് സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? അതും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുത്ത സ്വഭാവമുണ്ടല്ലോ. ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ കൊച്ചു കേരളം മാലിക്കുള്ള തീരാറ് തങ്ങളെയും പ്രിയപ്പെട്ട സ്വഹാബികളെയും സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നല്ലവരായ ഈ പയ്യത്തുമേൽ മജ്ലിസിലെ ഹലറത്തിൽ ഒരുമിച്ചുകൂടിയ മണവാട്ടി ബീവി, അതേ മഹാദിയുടെ ഈ സായി താരത്തിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരിക്കലും കത്രികയുടെ സ്വഭാവമുള്ളവരാവാൻ പാടില്ല. കത്രികയുടെ സ്വഭാവം നമുക്ക് ഭൂഷണമല്ല. എന്താ കത്രികയുടെ സ്വഭാവം? മുറിച്ചു മാറ്റലാണ് അല്ലേ? കത്രികയുടെ സ്വഭാവം മുറിച്ചു മാറ്റലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റുക, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റുക, അതുപോലെ മഹല്ലുകളിൽ, ഗ്രാമങ്ങളിൽ, ജില്ലകളിൽ, രാഷ്ട്രങ്ങളിൽ ഭിന്നതയുണ്ടാക്കുക, മുറിവുണ്ടാക്കുക, അതൊരിക്കലും മുസ്ലിമിന് ഭൂഷണമല്ല. മുസ്ലിം സൂചിയും നൂലിന്റെയും സ്വഭാവമുള്ളവനായിരിക്കണം. മുസ്ലിം സൂചിയും നൂലിന്റെയും സ്വഭാവമുള്ളവനായിരിക്കണം. സൂചിയും നൂലിന്റെയും സ്വഭാവം കോർത്തിണക്കലാണ്. മനുഷ്യ മനസ്സിനെ കോർത്തിണക്കുക. ഈ കോർത്തിണക്കലിന്റെ സന്ദേശമായിരിക്കണം അറിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമീങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ വരകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സന്ദേശങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഉള്ള ബന്ധങ്ങൾ സുദൃഢമാകാൻ, ശക്തിപ്പെടാൻ, സഹോദരങ്ങളെ ഫലമുള്ളതാക്കി മാറ്റാൻ കാരണമാകണം. ഇതാണ് ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി അരാ മുസ്ലിം ഒരാൾ തലീക്കെട്ട് കെട്ടിയതുകൊണ്ട് മാത്രം മുസ്ലിമാകുമോ? കാടി വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ മുസ്ലിം ആരാ? മൻമോഹൻ സിംഗ് അല്ലേ? അയാളെ തലപ്പാവ് ഒഴിവാക്കിയ ഒരു ഫോട്ടോ നിങ്ങൾ എനിക്ക് തന്ന ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരും. ഞാനൊരുപാട് നോക്കി ആശ വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, തലപ്പാവ് ഒഴിവാക്കിയ ഒരു ഫോട്ടോ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഒരു സമ്മാനം ഇവിടെ വെച്ച് ഞാൻ തരും. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. താടി പഠിച്ചൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പൊ തലപ്പാവ് താടി, അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യമായ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമാകുമോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാ മുസ്ലിം എന്നറിയോ? നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇത് ഞാൻ ആത്മാർത്ഥമായി പറയാണ്. ചില ആളുകളുണ്ട് സഹോദരങ്ങൾ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാകട്ടെ, അവരുടെ നാവ് കിലോമീറ്റർ നീളാണ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുമല്ല, നമ്മൾ ആക്ഷേപിക്കാൻ പാടുമില്ല, അത് നമ്മുടെ സ്വഭാവമല്ല, നമ്മുടെ ശൈലിയല്ല. ഒരാൾ ആക്ഷേപിച്ചതോടെ ഒന്നും കിട്ടാനില്ല എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂൽ എന്ന് പഠിപ്പിച്ചത്. തആവനു അലൽ ബിദ്ദി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരിക്കലും നിങ്ങൾ പ്രിയപ്പെട്ടവരെ തെറ്റിന്റെ മേലും അതുപോലെ വേണ്ടാത്തരങ്ങളുടെ മേലും പരസ്പരം സഹായിക്കരുത്. നിങ്ങൾ സഹായിക്കേണ്ടത് നന്മയുടെ മേലിലും അതുപോലെ തന്നെ തആവനു അലൽ ബിദ്ദി വത്തഖ്വ തഖ്വയുടെ മേലിലുമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നാവ് ആ നാവാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. എല്ലേ സഹോദരങ്ങളെ, നമ്മുടെ നാവിനുള്ള പടച്ചത് തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാവിന് രണ്ട് കിടങ്ങില്ലേ അള്ളാഹു വെച്ചിരിക്കുന്നത്? ഒന്ന് നല്ല ചുണ്ടാകുന്ന കിടങ്ങാണ്, മറ്റൊന്ന് നമ്മുടെ പല്ലാകുന്ന കിടങ്ങാണ്. ഈ രണ്ട് കിടങ്ങിന്റെ ഉള്ളിലും ഇരുന്നുകൊണ്ട് വിദ്വാൻ പലപ്പോഴും അതാ നമ്മൾ അലോസരപ്പെടുത്തുകയാണ്. ഈ വിദ്വാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും അതാ ഈ രണ്ട് കിടങ്ങും ഭേദിച്ചുകൊണ്ട് പുറത്തു വരോ. പുറത്തു വന്നാലോ, പുറത്തു വന്നിട്ട് ഈ വിദ്വാൻ പലതും ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് പോകും. കണ്ടിക്കുള്ളതായിരിക്കാം ഒന്നിക്ക് പുറത്ത് അല്ലെങ്കിൽ മുഖത്ത് പാപം മുഖം പുറത്തൊക്കെ എന്ത് ചെയ്യാ? അവിടുന്ന് പാള കെട്ടിയിട്ട് സഹോദരങ്ങൾ നടക്കുന്ന സാഹചര്യം ഞാനിത് വെറുതെ പറയല്ല. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വല്ലിസാത്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളെ നാവിനെയും സൂക്ഷിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏറ്റവും നല്ല അവയവം ഏതാണെന്നറിയുമോ? നാവാണ്. ഏറ്റവും മോശമായ അവയവം ഏതാണ്? അതും നാവാണ് കേട്ടോ. അതെങ്ങനെയാണ് ഒരു ചോദ്യത്തിന് രണ്ട് മറുപടി, രണ്ട് ചോദ്യത്തിന് ഒരു മറുപടി? ഏറ്റവും നല്ല അവയവം ഏതാണ്? നാവാണ്. ഏറ്റവും മോശമായ അവയവം ഏതാണ്? അതും നാവാണ്. കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് കൊണ്ട് ദിക്ര് ചൊല്ലിയാൽ, അതേ നമ്മുടെ നാവ് കൊണ്ട് തസ്ബീഹ് ചൊല്ലിയാൽ, നമ്മുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതിയാൽ, അതിനേക്കാളും നല്ല അവയവം മറ്റേതാണ്? പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, ഫസാദ് പറഞ്ഞാൽ, അതിനേക്കാളും മോശമായ അവയവം വേറെ ഏതെങ്കിലും ഉണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യ ശരീരത്തിൽ രണ്ടവയവമുണ്ട് കേട്ടോ, ആ രണ്ടിനും എല്ലില്ലല്ലോ, ആ രണ്ടവയവം കൊണ്ട് നിങ്ങൾ തെറ്റിതയില്ലെന്ന് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ
അതിൽ ഒരു അവയവം ഏതാണ്? നാവല്ല മുസ്ലിമേ. അതുകൊണ്ട് തന്നെ നല്ലവരായ മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ലാ തഗ്തബന്ന ഹദാൻ ഫളൻ അനിൽ ഉലമാ വലോ ബി സഹ്വിൽ ഇമാ ഫി ലഹിമിഹിം ദഫു പറയണ്ട. ഞാനിവിടെ വെച്ച് വളരെ വ്യക്തമായി പറയുകയാണ്, ഞാനിവിടെ വരുമ്പോ നിനക്ക് സന്തോഷമുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ നാട്ടുകാര് എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണെന്ന് പറഞ്ഞു, എല്ലാ ആലിമീങ്ങളെയും സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ നിലക്ക് തന്നെ തിയാമത്താള് വരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറുൽ ഉലമാ കന്തപുര ഉസ്താദ്, ശംസുൽ ഉലമാ ഇകെ ഉസ്താദ്, ഇവരെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പടനായകന്മാരാണ്. അവരാരെയും ചീത്ത പറയല്ല മുസ്ലിമേ. രണ്ടാളുകളെയും നമ്മൾ ബഹുമാനിക്കണം, രണ്ടു പേരെയും നമ്മൾ ആദരിക്കണം, രണ്ടു പേർക്കും നമ്മൾ ദുആ ചെയ്യണേ. രണ്ടുപേരും അവരുടെ ജീവിതം സമുദായത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ്, സമർപ്പിച്ചവരാണ്. ആ സത്യം മനസ്സിലാക്കി രണ്ടു നേതൃത്വത്തെയും നമ്മൾ എന്ത് വേണം? ആദരവോടെ കാണണേ. ലാ തഗ്തബന്ന ഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൽ ഇമാ ഫി ലഹിമിഹിം ദഫു. ആലിമീങ്ങളെ നമ്മൾ വല്ലതും പറഞ്ഞ ആലിമീങ്ങൾക്കൊന്നും പോകാനില്ല. കാരണം നമ്മുടെ ശരീരത്തിന് വിഷമാണ് സംഭവിക്കുന്നത്, അവരുടെ ശരീരത്തിൽ നഞ്ഞുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ ആലിമിനെയും നമ്മൾ ചീത്ത പറയണ്ട. അറിയാതെ വിഷം കഴിച്ചു പോയാൽ മോനെ അപകടമല്ലേ, നമ്മുടെ ശരീരം നശിച്ചു പോകുമല്ലോ, നമ്മുടെ ഈമാൻ നശിച്ചു പോകുമല്ലോ. വളരെ വിനയത്തോടെയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തം ഒരു ആത്മപരിശോധന നടത്തണ്ടേ? അതല്ലേ മഹാനവറുകൾ പറഞ്ഞത്? നീ പരിശോധിക്കണം, നിന്നെക്കുറിച്ച് നീ ഒരു പരിശോധന നടത്തണം. നിന്റെ കണ്ണുകൊണ്ട് എന്താണോ നീ നോക്കുന്നത്, നിന്റെ ചെവികൊണ്ട് നീ എന്താണോ കേൾക്കുന്നത്, നിന്റെ കൈകൊണ്ട് നീ എന്താണോ പിടിക്കുന്നത്, നിന്റെ കാലുകൊണ്ട് നീ എവിടേക്കാണോ നടക്കുന്നത്, നിന്റെ മനസ്സുകൊണ്ട് നീ എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ മറ്റുള്ളവരെ ചീത്ത പറയാ, മറ്റുള്ളവരെ കുറ്റം പറയാ മുസ്ലിമേ നമുക്ക് കഴിയില്ല കേട്ടോ. ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലല്ലോ ജനങ്ങളെ. എന്നാൽ നിങ്ങൾ കേട്ടോ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? തങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് അല്ലാഹു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാ.
മാത്രമല്ല ഈ ലോകത്ത് ഇബ്ലീസിന് ഇത്ര പേടിയുള്ള ഒരു മനുഷ്യൻ അല്ലേ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ് അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ജമാഅത്തിന് പോകുന്ന ഉമറുൽ ഫാറൂഖ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാനവറുകളെ ജമാഅത്ത് മുടങ്ങാൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് ഒരു സംശയം ചോദിച്ചു. എന്താ സംശയം? എല്ലാ ഉമറുങ്ങളെ, ഉമ്മക്കു ഉമ്മാമമാരി അരി പിടിക്കുന്ന ഒരു സാധനമുണ്ട്, ഒലക്കയും ഒരളും, അതിനെ കുറിച്ചാ സംശയം. എല്ലാ ഉമറുങ്ങളെ, ഈ അരി പിടിക്കുമ്പോ ഒലക്ക കൊണ്ട് ഒരളിലേക്ക് കുത്തുമ്പോ എവിടെ നിന്നാ ശബ്ദം? ചോദിക്കുന്നത് ഇബ്ലീസാണ്, ചോദിക്കപ്പെടുന്നത് മഹാനായ ഉമറുങ്ങളോടാ. മഹാനായ ഉമർ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യൂ? ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോ എവിടെ നിന്നാ ശബ്ദം? ഒലക്കേന്നാണോ വരളെന്നാണോ? ഇങ്ങനെ തലയും തോന്നി നമ്മളിങ്ങനെ കുറെ ആലോചിക്കും. അങ്ങനെ തല ചെറിയുമ്പോഴേക്ക് ഇമാം അബറുകള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്ത്, ഇബ്ലീസ് പറഞ്ഞു ഞാനും പോകുന്നില്ല, അസ്സലാം, അയാളും പോകുമല്ലേ. എന്നാൽ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകള് അതൊക്കെ രഹസ്യമായി പറയേണ്ട വിഷയമാണ്. അങ്ങനെ പരസ്യമായിട്ട് അതിന്റെ മറുപടി പറഞ്ഞുകൂടാ, ഒന്ന് അടുത്തു വരണമെന്ന് പറഞ്ഞ് കൊടുത്തു മുഖത്തരട്ടി. എവിടെ നിന്നാണ് ആ സ്വഭാവം? എന്റെ കയ്യെന്നാണോ നിന്റെ മുഖത്തുനിന്നാണോ? ഈ ചോദ്യം സഹോദരങ്ങൾ കേൾക്കലോടുകൂടി തന്നെ അവൻ ഓടിയത്ത് ദേശം മുളക്കുക. സഹോദരങ്ങളെ, ഈ രീതിയിൽ ഇബ്ലീസിനെ അടിച്ചു വായിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകള് വല്ലാതെ കരയുകയാണ്. കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ രണ്ട് കണ്ണിലൂടെ കണ്ണുനീര് വാർന്നിട്ട് അവിടുത്തെ രണ്ട് കവിൾത്തടങ്ങളിൽ കരച്ചിലിന്റെ പാടുണ്ടായി എന്ന ചരിത്രത്തിൽ നമ്മൾ കാണുമ്പോ നിങ്ങളറിയുമോ? മഹാനവർ ജനാധി സംസ്കരണ സമയത്ത് അവിടുത്തെ ശരീരമാസുകൾ മുഴുവനും കലകളാണ്, വരകളാണ്. സ്വഹാബികൾ അതിനെ കുറിച്ച് അവിടെ നിന്ന് നോക്കുമ്പോ, അവിടെ നിന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാക്കാൻ സാധിച്ച വിഷയം അവര് പറയുകയാണ്. നിങ്ങൾ അറിയുമോ, ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെ ഒരു ഡയറി ഉണ്ട് പോലും. ആ ഡയറിയിൽ അതാ രേഖപ്പെടുത്തി വെക്കോ. കണ്ണുകൊണ്ട് എവിടേക്കാണ് നോക്കിയത്? ചെവി കൊണ്ട് എവിടെ എന്താണ് കേട്ടത്? കൈ കൊണ്ട് എന്താണ് പിടിച്ചത്? കാലുകൊണ്ട് എവിടേക്കാണ് നടന്നത്? ഇതവിടെ നിന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ തങ്ങളത് മുഴുവനും നോക്കിയിട്ടതാ ആഖിറത്തെ ഭയന്നുകൊണ്ട് സ്വയം ഖിസാസ് എടുക്കുമെന്ന് പറയുമ്പോ അവരൊക്കെ ആരാണ് മുസ്ലിമീങ്ങളെ? സ്വയം അവിടെ നിന്ന് ചിന്തിച്ച് ഈ ലോകത്ത് ജീവിച്ചവരാണെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് എന്റെ നല്ലവരായ മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, ഈച്ച സ്വഭാവം നമുക്ക് വേണ്ട. വലാത്ത കുഞ്ചൂപ ബിമ്പിൽ ദൂനീമീനൽ അളായി മുസ്തലിമ. ഈച്ചയുടെ സ്വഭാവം എന്തെന്നറിയോ നിങ്ങൾ? ഈച്ചയുടെ സ്വഭാവം നിങ്ങൾ നല്ല ജന്നാത്തുൽ ഫിർദൗസിന്റെ അസ്റ് തല മുതൽ കാല് വരെ ഒഴിച്ചാലും ആ ഭയം വന്നിരിക്കൂല. ഇരിക്കോ നേരെ വരച്ച് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുഴിനുഖമുണ്ടെങ്കിൽ ആ കുഴിനുഖത്തിലേക്കാണ് അവൻ വന്നിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുണ്ണാക്കും, പുണ്ണാക്കി പുണ്ണാക്കി സഹോദരങ്ങളെ പർവ്വതിരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. എത്ര നല്ലത് കണ്ടാലും നല്ലത് പറയാനൊക്കാത്ത ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെക്കാളും മോശക്കാരാരുമില്ല. അത് ഈച്ചയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളെയും ചീത്ത പറയല്ല, ഒരാളെയും നൊമ്പരപ്പെടുത്തല്ല. ആഹൃത്തെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് മറ്റുള്ളവരെ ചീത്ത പറയലെങ്കിനേ മറ്റുള്ളവരോട് അവിടെ നിന്ന് കസവിശ പറയലെങ്ങിനേ അവൻ സ്വയം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ആഹൃത്തിന്റെ വഴിയിൽ വിജയിക്കാനല്ലേ ശ്രമിക്കുക. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മൾ കരയുന്നുണ്ടോ? നമ്മൾ ആഹൃത്തെ ചിന്തിച്ചുകൊണ്ട് കരയുന്നുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലൗ തഅലമൂന മാ അഅലമു ലലഹിത്തും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ ലലഹിത്തും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കൂ ജനങ്ങളെ. വലബകൈതും കസീറാ, നിങ്ങൾ വല്ലാതെ കരയും ജനങ്ങളെ. പക്ഷേ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്തയില്ല. നമ്മൾ കരയണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് നഷ്ടപ്പെടണം. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്, എപ്പോഴാണ് നമ്മൾ കരഞ്ഞത്? എപ്പോഴാണ് നമ്മൾ കരഞ്ഞത്? നമ്മൾ കരഞ്ഞത് ഉമ്മയിൽ ബാപ്പ മരിച്ചപ്പോ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചപ്പോ, മക്കൾ മരിച്ചപ്പോ, വിസ ക്യാൻസലായപ്പോ, 200,000 രൂപ നഷ്ടപ്പെട്ടപ്പോ, അല്ലേ? ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മഹാനായ യസീദ് ഇബ്നു മൈസറ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കരയണം നമ്മൾ. അദ്ദേഹം പറയുന്നു, മഹാനവരങ്ങൾ പറയുന്നു, 7 മോഡൽ കരച്ചിലുണ്ട്. ധാരാളം മോഡൽ കരച്ചിലുണ്ട്. അതിൽ 7 മോഡൽ കരച്ചിൽ മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനവറുകൾ പറയുമ്പോ സന്തോഷമുണ്ടാകുമ്പോ കരച്ചിലുണ്ടാകും, ഉണ്ടാവൂലേ? സന്തോഷമുണ്ടാകുമ്പോ കരച്ചിലുണ്ടാകും. അതുപോലെ സഹോദരങ്ങളെ, ടെൻഷൻ ഉണ്ടാകുമ്പോ കരച്ചിലുണ്ടാകും. വെപ്രാളമുണ്ടാകുമ്പോ കരച്ചിലുണ്ടാകും. ലോകമാന്യത്തിന്റെ കരച്ചിലുണ്ട്, വേദനയുടെ കരച്ചിലുണ്ട്, നന്ദിയുടെ കരച്ചിലുണ്ട്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥ കരച്ചൽ. യഥാർത്ഥ കരച്ചൽ ഏതാണ്? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കരച്ചൽ ഏതാണ്? ഫദാലിക്കല്ലദീ ആ കരച്ചിലുണ്ടല്ലോ, സമുദ്ര സമാനമായ, കടലിനോട് സമാനമായ അഗ്നിജ്വാലകളുണ്ടല്ലോ. ആ അഗ്നികളെ തണുപ്പിച്ച് കളയുന്ന, കെടുത്തിക്കളയുന്ന കണ്ണുനീരുണ്ടല്ലോ. അത് പ്രിയപ്പെട്ട റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് കരയുന്ന കണ്ണുനീരാണ്. എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ മുസ്ലിമേ? എന്നാ നിങ്ങൾ കേട്ടോ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പൊള്ളുന്ന ഹദീസ് നിങ്ങൾ കൽബ് കൊണ്ട് സ്വീകരിക്കുമോ, മനസ്സുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ? മുത്തുനബി പലപ്പോഴും കരഞ്ഞ നേതാവാണ്. ദുനിയാവ് ചിന്തിച്ച് കരഞ്ഞതല്ല, ആഖിറത്ത് ചിന്തിച്ച് കരഞ്ഞ നേതാവാണ്, അല്ലാഹുവിനെ ചിന്തിച്ച് കരഞ്ഞ നേതാവാണ്. കാരണം എന്താണ്? അല്ലാഹുവിനെ കണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സറൈതാ മിൻ ഹർബി ലൈലൻ ഇലൽ ഹർബി കമാ സാറൽ ബദ്റു ഫി മൗലായ. നല്ല ഒച്ചത്തിൽ ചെല്ലണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്ക് വരും, മടുപ്പ് വരും. ഇബ്ലീസ് നമ്മളെ വല്ലാതെ ശല്യപ്പെടുത്തും. പോരാ وبيت ترقى إلى أن نلتا منزيلة من قاب قوسين إلى تدرك ولم ترمي مولاي صلي وصا من آبادا على حبيبك خير الخلق كلهم ഈ ലോകത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആഗ്രഹിച്ച വിഷയമാണ് അല്ലാഹുവിനെ കാണുക എന്നുള്ളത്. എന്നാൽ ഈ ലോകത്ത് അതിന് ഭാഗ്യം ലഭിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ ജിബ്രീൽ ഗൈദായ ജിബ്രീലിനോടുകൂടെ മുത്തനബി പോകുന്ന സമയത്ത് ജിബ്രീൽ പറഞ്ഞില്ലേ ദഇനീ തഖദ്ദബ് യാ ഹബീബി ലാ തഖാഫ് അബ്ശിർതു നാജി റബ്ബക القيوم صلوا عليه وسلموا تسليما നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളദാ അല്ലാഹുവിനെ കാണുകയാണ്. അതുകൊണ്ടല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ജിബ്രീൽ അസ്റാഈൽ വന്നില്ലേ മുത്തുനബിയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞതെന്താണ്? എനിക്ക് റഫീഖുൽ അഅല ഇഷ്ടമാണ്, എന്റെ അല്ലാഹനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കരഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പൊള്ളുന്ന ഹദീസ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വായിക്കട്ടെയോ? അനിബിനി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലി അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഅ അലയ്യൽ ഖുർആൻ ഖുൽതു യാ റസൂലല്ലാഹ് അഖ്റഉ അലൈ وعليك انزلا قال اني احب ان اسمعه من غيري فقرات عليه سوره النساء ിയുമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യനോട് പറയുകയാണ്, പ്രിയപ്പെട്ട അബ്ദുല്ലാ നിങ്ങളൊന്ന് ഖുർആൻ ഓതിത്തരുമോ? ആ സമയത്ത് അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാ അഖ്റഉ അലൈക തങ്ങളെ മേലല്ലേ ഖുർആൻ അവിടെ നിറഞ്ഞാൽ ഞാൻ ഖുർആൻ ഓതാനോ? വഅലൈക ഉൻസില തങ്ങളെ മേലല്ലേ ഖുർആൻ അവിടെ നിറക്കപ്പെട്ടത്, പിന്നെ ഞാൻ എങ്ങനെ ഓതാനാണ് അങ്ങേക്ക് അങ്ങയുടെ മേലിൽ? ആ സമയത്ത് പറയുകയാണ്, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ആശയുണ്ട് അബ്ദുല്ലാ, ഒന്ന് ഓതിത്തരുമോ? അവിടെ നിന്ന് അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയാണ്, ഖറഅത്തു അലൈഹി സൂറത്തു നിസാ. സൂറത്തു നിസാ അവിടെ നിന്ന് ഞാൻ ഓതിക്കൊടുക്കുന്നു കൊടുത്തുവെന്ന് അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഓതിയിട്ടതിന്റെ 40-ാമത്തെ ആയത്ത് എത്തിയപ്പോ നിങ്ങളറിയുമോ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലാതെ കരയുകയാണ്? ആരെ ചിന്തിച്ചുകൊണ്ടാണ് കരയുന്നത്? പ്രിയപ്പെട്ട റബ്ബിനെ ചിന്തിച്ചുകൊണ്ടാണ് കരയുന്നത്. പക്ഷേ നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് ഭയമില്ലല്ലോ. كيف حالي يا إلهي ليس لي خير مالي جد بلطفك يا إلهي زادها عني قليل മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയില്ലേ, എന്റെ ഹാലെങ്ങനെയാണ്? എനിക്കൊന്നുമില്ലല്ലോ, ഒരു അമലും എനിക്കില്ലല്ലോ. ലൈസ ലീ ഖൈറുൻ അമലി, എനിക്കാകെയുള്ളത് എന്താണെന്നറിയുമോ? അല്ലാ നീ ലത്തീഫ് അല്ലേ റബ്ബേ, നീ വലിയ ലത്തീഫാണ് റബ്ബേ, അതല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുവെങ്കിൽ ഈ പൊയ്യത്തു വൈലി മജ്ലിസ് ഒരുമിച്ചു കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ മരിക്കേണ്ടവരല്ലേ നാം? അതെ, ഈ ലോകത്തോട് വിട പറയേണ്ടവരല്ലേ നാം? എന്താണ് നമ്മൾ തയ്യാറ് ചെയ്തു വെച്ചത്? മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലെന്തുണ്ട്? മനുഷ്യ ഖബറിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിലെന്തുണ്ട് മുസ്ലിമേ? നമ്മൾ മരിക്കാതിരിക്കൂല, അതിൽ ആർക്കും സംശയമില്ല. ഇരിക്കുന്ന നമ്മളെല്ലാവരും മരിക്കും.
ഈ ലോകത്ത് തർക്കമില്ലാത്ത വിഷയമതാണ്. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, കുതിര പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയോ ചെയ്തതത്ഭുതമല്ലേ, പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ. പ്രിയപ്പെട്ടവരെ, മരണമൊരു സത്യമാണ്. മരണമൊരു സത്യമാണെങ്കിൽ ആ മരണത്തിന് ശേഷമുള്ള ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ അല്ലാഹുവിനെ ചിന്തിച്ച് ജീവിക്കണ്ടേ, ആഖിറത്തെ ചിന്തിച്ച് ജീവിക്കണ്ടേ. പക്ഷേ നമുക്കൊരു പേടിയുമില്ലല്ലോ, ഒരു ഭയവും ഇല്ലല്ലോ. സ്വഹാബികൾ പേടിച്ചുപോയി, വിറച്ചുപോയില്ലേ? ചെറിയ സംശയം പോലും അവരെ കൽബിൽ വല്ലാത്ത വേദന ഉണ്ടാക്കിയില്ലേ? ഒരു ദിവസം മഹാനായ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു പായുകയാണ്, ഓടുകയാണ്. നഫഖ ഹല്ലലാ, നഫഖ ഹല്ലലാ, നഫഖ ഹല്ലലാ, ഹല്ലല മുനാഫിഖായിരിക്കുന്നു എന്നും പറഞ്ഞിങ്ങനെ ഓടുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, ഹല്ലലാ, നിങ്ങൾ മുനാഫിഖോ? ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ഓ അബൂബക്കർ തങ്ങളെ, മുത്തുനബിയുടെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ, അവിടത്തെ പൂവതനം നമ്മൾ കാണുമ്പോ, അവിടത്തെ ചെഞ്ചുണ്ടിലൂടെ പുറത്തു വരുന്ന ശബ്ദം നമ്മൾ കേൾക്കുമ്പോ, നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത സമാധാനമല്ലേ, വല്ലാത്ത ഈമാനല്ലേ? പക്ഷേ ആ പൂവതനങ്ങൾ കാണാതെ നമ്മൾ മാറി നിൽക്കുമ്പോ നമുക്ക് ആ ഈമാൻ കിട്ടുന്നുണ്ട് അബൂബക്കർ തങ്ങളെ. ഹല്ലല മുനാഫിഖാണോ? ചോദ്യം പ്രസക്തമാണെന്ന് മനസ്സിലാക്കി അബൂബക്കർ തങ്ങൾ ഹല്ലല റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് പോയില്ലേ? മുത്തു ഹബീബിന്റെ ചാരത്ത് പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഹല്ലല, എന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്തുള്ള ഈമാനും തഖ്വയും എന്റെ അഭാവത്തിലും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മലക്കുകളുടെ പോസ്റ്റിലേക്ക് അവിടെ നേരുമെന്ന് മുഹമ്മദ് അവർ അതിലേക്ക് ഭയപ്പെട്ടുപോയെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ ആഹ്റത്തിന് വേണ്ടി നമ്മൾ എന്താണ് തയ്യാർ ചെയ്തു വെച്ചത്? അല്ലാ, ഞങ്ങളെ കൽബുദന്താക്കി തരണേ അല്ലാ, അല്ലാ ഞങ്ങൾ ആഹ്റം വെളിച്ചമാക്കി തരണേ അല്ലാ. നല്ലവരായ മുസ്ലിമീങ്ങളോട് നീ ഓർമ്മപ്പെടുത്താനുള്ളത്, അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരിക്കലും തന്നെ നമ്മൾ വ്യഭിചാരികളായി പോകാൻ പാടില്ല, കള്ളുകുടിയന്മാരായി പോകാൻ പാടില്ല, പലിശവാകുന്നവരാകാൻ പാടില്ല. ഇന്ന് പേപ്പറുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വെറും പെൺവാണിഭങ്ങളല്ലേ, വ്യഭിചാരങ്ങളല്ലേ? പറച്ചോലെ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇഹ്ദറു സിനാ ഫഇന്ന ഫീഹി സിദ്ദു ഖിസാൽ സലാസതും ഫി ദുനിയാ സലാസതും ഫിൽ ആഖിറാ. നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ, പേപ്പർ മുഴുവനും വ്യഭിചാരങ്ങളല്ലേ? വ്യഭിചാരം ഒരു പ്രശ്നമല്ല, ആണും പെണ്ണും അതാ ശൃംഖലിക്കുന്നത് പ്രശ്നമല്ല. അങ്ങനെയുള്ളൊരു ലോകത്ത് ജീവിക്കുമ്പോ മുത്തുനബി പഠിപ്പിക്കുകയാണ് ഇഹ്ദറു സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ. ഫഇന്ന ഫീഹി സിത്തു ഖിസാൽ, അതിൽ ആറ് വിഷയം
വിഷയമുണ്ട് കേട്ടോ. ഒരു വിഷയം എന്താണ്? മൂന്ന് വിഷയം ദുനിയാവിൽ വെച്ചാണ്, മൂന്ന് വിഷയം ആഖിറത്തിൽ വെച്ചാണ്. ദുനിയാവിലുള്ള മൂന്ന് വിഷയം ഏതാണെന്നറിയുമോ? അതേ അവന്റെ മുഖത്തിന് ഈമാനിന്റെ ഗാംഭീര്യമില്ല, ഈമാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് വെറുതെ പറയുകയല്ല. ഗൾഫിലെ ജോലി ചെയ്യുന്നവരുണ്ടോ? ദുബൈയിലും അബൂദബിയിലും ഷാർജയിലും കുവൈത്തിലുമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടോ? നാട്ടിലേക്ക് അവിടുന്ന് വരാൻ കഴിയാതിരിക്കുമ്പോ ഫിലിപ്പീന് പെണ്ണുമായി, അതുപോലെ തന്നെ സുഡാൻ പെണ്ണുമായി, റഷ്യക്കാരിയായ പെണ്ണുമായി ആരെങ്കിലും വിഭജിക്കുന്നുവെങ്കിൽ മോനെ കാര്യം അപകടമാണ് കേട്ടോ. മുത്തുനബി പറയുകയാണ് രണ്ടാമത്തെ പ്രശ്നം വിഭിചാരിക്ക് ശക്തമായ ദാരിദ്ര്യമുണ്ടാകുമെന്ന്. മുഹമ്മദ് മുസ്തഫ വല്ലാത്ത ദാരിദ്ര്യമുണ്ടാകും, വളരെ ശക്തമായ ദാരിദ്ര്യമുണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ദുബൈയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആ ചെറുപ്പക്കാരന് നല്ല പണിയാണ്, നല്ല പണിയുള്ള ചെറുപ്പക്കാരൻ, കടക്കാരനാണ്, വലിയ കടക്കാരനാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ചവനോട് പ്രചോദിച്ചു, നീ ഇത്ര വലിയ ശമ്പളം വാങ്ങിയിട്ട് നീ ഇത്ര വലിയ കടക്കാരനാകാനുള്ള കാരണം എന്താണ്? ആദ്യമാദ്യം അത് അറച്ച് മറച്ച് പറയാൻ മടിച്ചുവെങ്കിലും പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഓരോ ദിവസവും ഓരോ രാജ്യക്കാരിയായ പെണ്ണിനെ കിട്ടണം. ഒരു ദിവസം റഷ്യക്കാരിയാണെങ്കിൽ മറ്റൊരു ദിവസം ഫിലിപ്പീനിയാണ്, മറ്റൊരു ദിവസം സുഡാനി പെണ്ണാണ്. ഇങ്ങനെ മാറി മാറി ഞാൻ ഓരോ ദിവസവും ഓരോ പെണ്ണിനെ ഭോഗിക്കുന്നവനാണ്. എന്റെ വലിയ ശമ്പളം തികയുന്നില്ല ഉസ്താദേ, ഞാൻ അടിച്ചായിപ്പോയി ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ദാരിദ്ര്യം ശക്തമായി ഉണ്ടാകുമല്ലോ. മൂന്നാമത് പറയുകയാണ് വയസ്സ് കുറയും കേട്ടോ, ആയുസ് കുറയും കേട്ടോ. അതുകൊണ്ടല്ലേ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് വലാ തഖറബു സിനാ ഒരു നിമിഷത്തിന് വേണ്ടി, ഒരു മിനിറ്റിന് വേണ്ടി, ഒരല്പ സമയത്തിന് വേണ്ടി നിങ്ങൾ ദുനിയാവും ആഖിറവും കളയണ്ട കേട്ടോ. വലാ തഖറബു സിനാ, നിങ്ങൾ സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, സിനയോട് നിങ്ങൾ അടുക്കരുത്. കാരണം എന്താണെന്നറിയുമോ? അത് വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകള് നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അർഹമുർ റഹീമീനായ അല്ലാഹു തങ്ങളവുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വളരെ നല്ല നിലയിൽ നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല സഹോദരങ്ങളെ. എല്ലാവരും ഇഖ്ലാസോടെ ഓർമ്മിക്കേണ്ടത് വ്യഭിചാരം അതൊരു ചെറിയ വിഷയം അല്ലല്ലോ. വ്യഭിചാരത്തോടടുക്കല്ലേ നിതൊരു മാർഗമാ പരമാർത്ഥമാണിത്. നോക്ക് ഖുർആൻ വാക്യമാ, ശർത്തൂരി നീക്കോ പോലെ ഈമാൻ നീങ്ങുമേ, കൃത്യം കഴിഞ്ഞാൽ മാത്രമേ അത് കൊടുമേ. രുചിയുള്ള വിഭവം എന്നു നീ ധരിക്കല്ലേ, വിഷമുള്ളതാണതു തിന്നു നീ മരിക്കല്ലേ. ചിഞ്ചലമൊലിക്കോ ഗുഹ്യ, ചിഞ്ചലമൊലിക്കോ നാളെ ഗുഹ്യമിൽ നിന്ന് എന്നുള്ളതും നബി വ്യക്തമായി പറയും.
ലജ്ജിച്ചു തലതായ് കുന്നതാ നീ അന്ന് തേടി ചോദിച്ചോ സോദര നീ ഇന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരല്പസമയത്തിന് വേണ്ടി റബ്ബിനെ മറക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിചാരിക്കുള്ള ആഖിറത്തിലുള്ള ശിക്ഷ ഭയാനകരമാണ്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇദാ ദഖലൂഹ യൽബിസും മാലികു ദുറുഅം മിനന്നാർ ലൗലഅ ദറഉ സാനി അലാ ജബറിൻ ശാബിഹിൻ സാഅത ലസ്വാറ റമാദാ. വളരെ അപകടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരിയായ മനുഷ്യനെ നരകത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാലതാ മാലിക് അലിഹിസ്സലാം അഗ്നിയാലുള്ള ഒരു അങ്കി അവിടുന്ന് ധരിപ്പിച്ചു കൊടുക്കുകയാണ്. വ്യഭിചാരിയായ മനുഷ്യന് കൊടുത്ത ആ അങ്കിയുണ്ടല്ലോ വെക്കപ്പെട്ടാൽ, അലാ ജബലിൻ ശാബിഹിൻ ഒരു ഉയർന്ന പർവ്വതത്തിന്റെ മേൽ വെക്കപ്പെട്ടാൽ, സാഹിബ് ഒരല്പ സമയം വെക്കപ്പെട്ടാൽ ആ പർവ്വതം പോലും ഭസ്മമാകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരിയായ മനുഷ്യനിങ്ങനെ നരകത്തിലിങ്ങനെ കിടത്തുമ്പോ അവിടുന്ന് സിദ്ധയേറ്റു വാങ്ങുമ്പോ ആ വ്യഭിചാരിയായ മനുഷ്യൻ അവിടുന്ന് പറയാണ്, യാ മഅ്ശറ സബാനിയ ഇർഹമൂന ഖഫിഫു അന്നൽ അദാബ് كيف نرحمكم ورب العالمين غضبان عليكم ഓ സബാനിയാക്കളായ മലക്കുകളെ, ഇർഹമൂന ഞങ്ങളോട് കാരുണ്യം കാണിക്കണോ, ഞങ്ങൾ പാവങ്ങളാണ്. ഖഫിഫു അന്നല്ലദാബ് അദാബ് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ലഘൂകരിക്കണമെന്ന് പറയുമ്പോ മലക്കുകൾ സബാനിയാക്കളായ മലക്കുകളുടെ ചോദ്യമാണ്, കൈഫ നർഹമുക്കും റബ്ബുൽ ആലമീന غلبان عليكم എങ്ങനെയാണോ ഞങ്ങൾ നിങ്ങളോട് കാരുണ്യം കാണിക്കുക, കാരണമല്ല ഇന്ന് നിങ്ങളോട് കോപിച്ച ദിവസമല്ലേ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വ്യഭിചാരത്തോടട കല്ല നീ തൊറു മാർഗമാ പരമാർത്ഥമാണിത് നോക്ക് ഖുർആൻ വാക്യമാ ഷർത്തൂരി നീക്കോ പോലെ ഈമാൻ നീങ്ങുമേ കൃത്യം കഴിഞ്ഞാൽ മാത്രമേ അത് കൊടുമേ രുചിയുള്ള വിഭവം എന്നു നീ ധരിക്കല്ലേ വിഷമുള്ളതാണതു തിന്നു നീ മരിക്കല്ലേ ദുനിയാവും നീ നശിപ്പിക്കണ്ട ആഹ്റവും നീ നശിപ്പിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനും തഖ്വയുമുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ഇഖ്ലാസോടെ ഈ ലോകം ചെറിയ ലോകമാണ്, വരാൻ പോകുന്ന ലോകമാണ് ശാശ്വതമായ ലോകം, അവിടെയാണ് എനിക്ക് വിജയിക്കേണ്ടത്. ആ ലോകത്തിൽ വിജയിക്കാൻ എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കോ, എന്റെ ചെവിയെ ഞാൻ സൂക്ഷിക്കോ, എന്റെ കൈകാലുകളെ ഞാൻ സൂക്ഷിക്കോ, എന്റെ നാവുകളെ ഞാൻ സൂക്ഷിക്കോ, എന്റെ അതേ മനസ്സിലതാ സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ എന്റെ മുസ്ലിമീങ്ങളെ നമ്മളെല്ലാവരും തയ്യാറാവണം. നിങ്ങൾ ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ ഞാൻ ആരുമല്ലെങ്കിലും എന്റെ സ്വന്തം നഫ്സിനോട് ഞാൻ ഉപദേശിക്കുന്നു, എന്റെ നല്ലവരായ പ്രിയപ്പെട്ട ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ
ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വ ചെയ്യണേ, അല്ലാഹുവിനെ ഭയപ്പെടണേ. അർഹമുർ റഹീമീനായ അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാ, റസൂലുള്ളാനെ നിങ്ങൾ മഹബ്ബത്ത് വെക്കണേ. എന്റെ മുത്തുനബിയെ പറയാതെ പ്രസംഗം നിർത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എണീറ്റ് എല്ലാവരും മൂന്ന് സ്വലാത്ത് ചൊല്ലണോ. സ്റ്റേജിലുള്ളവർ ഇരിക്കും, ഒരു രണ്ട് മിനിറ്റ് ഇൻഷാല്ലാ നിൽക്കുന്നവർ നടത്ത് വരുമോ മുത്തുനബിക്ക് വേണ്ടി, മാറി നിൽക്കുന്നവർ നടത്ത് വരുമോ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കിതുപോലെ മദീനയിൽ നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചൊല്ലിക്കത്തോലെ وَدَائِي وَجَبَ شُكْرُ عَلَيْنَا مَدَعَ لِلَّهِ دَائِي يَا نَبِي എല്ലാവരും തങ്ങളുടെ ഭക്തരുമായ പ്രാർത്ഥന ഇൻഷാല്ല വരാൻ പോവാണ്. അതിനു മുമ്പ് മുത്തുനബിയെ കുറിച്ച് പറയാണ്. എല്ലാവരും ജല്ലിക്കുകയാണ് أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دائي يا نبي عليكم صلوات الله عليكم പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരാ നൂറുകണക്കിന് ആൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ സലാത്ത് മദീനിലെ കയറ്റാ മതിയോ, ഈ ശബ്ദം മതിയോ? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ നിങ്ങളുടെ ജീവന്റെ ജീവനല്ലേ, നിങ്ങളുടെ കരളിന്റെ കഷ്ണമല്ലേ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് നമ്മളെപ്പോഴും ആ മുത്തുനബിയെ സ്നേഹിക്കണം. മുത്തുനബിയുടെ കുടുംബത്തെ നമ്മൾ ഇഷ്ടപ്പെടണം. മുത്തുനബിയുടെ ഓരോ വിഷയങ്ങളെയും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനയുണ്ടല്ലോ, ആ മദീനയെയും നമ്മൾ ഇഷ്ടപ്പെടണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ലമ്മാ ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ഉഇക അബൂബക്കറും വബിലാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയോട് സലാം പറഞ്ഞു മദീനയിലേക്ക് വന്നല്ലോ. മദീനയിലേക്ക് വരുമ്പോ അവിടെയുള്ള അൻസ്വാറുകളും മുഹാജിറുകളും അടങ്ങുന്ന സ്വഹാബികളതാ മുത്തുനബിക്ക് സ്വാഗതമോദിയല്ലോ. അവിടെ നിന്ന് സ്വാഗതമോദിയിട്ട് നബി തങ്ങളെ സ്വീകരിച്ചല്ലോ. ആ സമയത്താണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്നത്, ഓ നബിയേ, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ ഉപ്പക്കും ബിലാലുകൾക്കും അവിടെ നിന്ന് മദീനയിൽ വന്നപ്പോ പനി പിടിച്ചു നബിയേ എന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ എന്നത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന كحبنا مكة او اشد محمد مصطفى മദീനയോട് സ്നേഹം തരണ അല്ലാഹ്, മദീനയോട് ഇഷ്ടം തരണ അല്ലാഹ്, മക്കയെ ഞങ്ങൾ സ്നേഹിക്കുന്നു.
അറിയിച്ചതുപോലെ എല്ലാതിനേക്കാളും ശക്തമായ സ്നേഹം ഞങ്ങൾക്ക് മദീനയോട് തരണയല്ലായിരുന്ന മുഹമ്മദുർ റസൂലുള്ളാ മുത്തനബി ലോകത്ത് വിളിച്ചു പറഞ്ഞില്ലേ അൽ മദീനത്തു ഹറാം മാ ബൈന ഐദിൻ ഇലാ സൂർ വമൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ അഅവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസ് അജ്മഈൻ لا يقبل منه صرف ولا عدل മദീന പവിത്രമാണ് കേട്ടോ ആ മദീനയിൽ വെച്ച് ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അഭയം നൽകിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട് അവന്റെ മലക്കുകളുടെ ശാപമുണ്ട് എല്ലാ മുസ്ലിമീങ്ങളുടെയും ശാപമുണ്ട് മാത്രമല്ല അവനിൽ നിന്ന് ഫർളായതോ സുന്നത്തായതോ ആയ യാതൊരു അമലും സ്വീകരിക്കുന്നതല്ല മദീനയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ മഹബ്ബത്ത് വെച്ചുവെങ്കിൽ ഈ കൊയ്യത്തു മേലെ മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹയുടെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ നിങ്ങളെ കൽബ് നിറയെ ഒരല്പസമയം നിങ്ങൾ മദീന മാത്രം ചിന്തിക്കണേ അർഹമുർ റഹീമീനായ അല്ലാഹു നമുക്ക് മദീനയെ സ്നേഹിക്കുന്ന ഹൃദയം പ്രദാനം ചെയ്യുമാറാകട്ടെ മദീനയെ സ്നേഹിക്കുന്ന ഹൃദയം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുക െ അല്ലാ അല്ലാ ഞങ്ങളെ മദീന കാണിക്കണേ അല്ലാ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മദീന എന്ന് പറഞ്ഞാല് ആശിഖീങ്ങളുടെ ജീവന്റെ ജീവനാണ് ഇമാമുനൽ ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിക്കരുത് എന്തിനു വേണ്ടിയാണ് അമിൻ തസക്കൂരിധി വനിൻ ബീദി സലമേ മസജ താദം عندرا من مقلة بدمي مولايا وانسى لدائما ابدا على حبيبك خير للخلق كلهم അതേ മദീനയെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞില്ലേ മദീനയുടെ രാജകുമാരനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞില്ലേ ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ അബ്ദുർ റഷീദുൽ ബഗ്ദാദിയേ ആരാണെന്നറിയോ അവിടുത്തെ ജീവിതം മുഴുവനും മുഹമ്മദ് മുസ്തഫ മുത്തുനബിക്ക് വേണ്ടി സമർപ്പിച്ച നേതാവാണ് ആ മഹാന്റെ ആശയാണ് മദീനയൊന്ന് കാണുക എന്നുള്ളത് ആർക്കാണ് ആശയില്ലാത്തത് ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളെ മനസ്സിന് മുഴുവനും മദീന അല്ലേ ആ പച്ചക്കുപ്പല്ലേ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും അവിടെ എത്തിക്കണേ റഹ്മാനെ ആ ആശയുമായി അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളും അല്ലയതാ അവിടെ നിന്ന് മദീനയിലേക്ക് നീങ്ങുന്ന സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു സന്ദേശം ഗവർണർക്ക് നൽകുന്നത് അബ്ദുർ റഷീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അയാളെ ഇങ്ങോട്ട് കടത്തരുത് കാരണം കടത്തിയാൽ വിഷമമാണ് ഇങ്ങോട്ട് തൽക്കാലം കടത്തരുത് ഇതാണ് സന്ദേശം എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുക അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞാൽ എല്ലാം മറന്ന് സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ഇങ്ങോട്ട് കയറ്റിവിടല്ല മദീന ഗവർണർ അതേ പട്ടാളക്കാര് വളയുകയാണ് പട്ടാളക്കാര് ഓരോരുത്തരെയും ചെക്ക് ചെയ്യുകയാണ് വല്ലാത്ത പരിശോധനയാണ് അപ്പോഴല്ലേ ഇതൊന്ന് പറയാതെ മദീനയെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് അബ്ദുർ റഷീദ് തങ്ങളതാ മെല്ലെ മദീനയിലേക്ക് നീങ്ങുന്നത് അപ്പോഴാണ് പട്ടാളക്കാര് വിളിച്ചു പറയുന്നത് മുഹമ്മദ് മുസ്തഫ ഇതൊന്ന് പറയാതെ അബ്ദുർ റഷീദ് തങ്ങൾ സ്വലാത്ത് തന്നെയാണ് പട്ടാളക്കാര് പിടിക്കുകയാണ് മടങ്ങണമെന്ന് പറയുകയാണ് ആർക്ക്
മക്കാണ് വേദനയില്ലാതിരിക്കുക. മനം നിറയെ മദീന മാത്രം വെച്ചുകൊണ്ട് മദീനയിലേക്ക് ഇങ്ങനെ നീങ്ങുമ്പോ മദീന ബൗണ്ടറിയിൽ വെച്ച് മടങ്ങണമെന്ന് പറയുമ്പോ ആരുടെ മനസ്സാണ് പൊട്ടാതിരിക്കുക ജനങ്ങളെ? അബ്ദുർ റഷീദങ്ങൾ വല്ലാതെ കരഞ്ഞുപോയി. പക്ഷേ മടങ്ങാനൊരുക്കമല്ല, പരാജയപ്പെടാനൊരുക്കമല്ല. ഒരു സംഘം ആളുകൾ അവിടെ നിന്ന് മദീനയിലേക്ക് നീങ്ങുമ്പോ അവരോട് കെഞ്ചുകയാണ്, അവരോട് യാചിക്കുകയാണ്, എന്നെ മദീനയിൽ കയറ്റുന്നില്ല, പട്ടാളക്കാര് ഒന്ന് സഹായിക്കുമോ? ആശ കൊണ്ട് പറയുന്നതാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളുടെ കെഞ്ചല് കണ്ടപ്പോ ആ കാഫില അവിടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. ആ സംഘത്തിന്റെ വിറക് കെട്ടിന്റെ ഉള്ളിലാണ് ആശക്കപ്പെടുന്ന് പതുങ്ങിയിരിക്കുന്നത് കേട്ടോ. ആ സംഘം അവിടുന്ന് മെല്ലെ മദീന ബൗണ്ടറിയിലേക്ക് എത്തിയപ്പോഴതാ അപ്പോഴും പട്ടാളക്കാര് വിളിച്ചു പറയുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ ചെല്ലനെ, നിങ്ങൾ സ്വലാത്ത് മദീന ചിന്തിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ പോരാ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് പേരവിടുന്ന് കേൾക്കുമ്പോഴതാ ആ വറുകെട്ടിനുള്ളിൽ പതുങ്ങിക്കൂട് തന്നത് ചീരതങ്ങളുണ്ടല്ലോ, പരിസരം മറന്നുപോയി ഉമ്മ. അവിടെ നിന്ന് ആവേശത്തോടെ എന്റെ റസൂൽ എന്ന് പറഞ്ഞ് സ്വലാത്ത് തള്ളിയിട്ട് വറുകെട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പട്ടാളക്കാര് പിടിക്കുകയാണ്. അബ്ദുർ റഷീദ് നിങ്ങളോടല്ലേ മടങ്ങാൻ പറഞ്ഞത്? ആ സമയത്ത് സങ്കടമാർക്കാണില്ലാതിരിക്കുക. വിറക് പൊള്ളിക്ക് അവിടെ നിന്ന് കൈമുട്ട് കൊണ്ടിട്ട് ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ ചോര പോലും പ്രശ്നമല്ല, പട്ടാളക്കാരവിടെ നിന്ന് പിടിച്ചപ്പോൾ തകർന്നു പോയി, കരഞ്ഞു പോയി. കുബ്ബത്തുൽ ഖലറായിന്റെ ഭാഗത്തിലേക്ക് അവിടെ നിന്ന് കൈ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അബ്ദുർ റഷീദ് ചെയ്ത തെറ്റെന്താണ് നബിയേ? തങ്ങളെന്താണ് എന്റെ കിടത്താത്തത് നബിയേ? മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാം. അബ്ദുർ റഷീദ് തങ്ങളെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നേരമറിച്ച് കേരളക്കരയിൽ ഒരു ആശക്കവിടെ നിന്ന് കുബ്ബത്തുൽ ഖലറായിന്റെ ഭാഗത്തിലേക്ക് പോയില്ലേ, അവിടെ നിന്ന് ചൊല്ലിയില്ലേ, യാ അക്റമൽ കുറമ അല ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ ത്വാഅ ലിൽബുകാഇ ലിബാബികും വദ്ദമ്മു മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ മാ ജഫദം സാല മിൻ ഐനൈനി لكنه يجري على الخاتين من حب قلبي من حب قلبي من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما മലപ്പുറത്തിന്റെ രോമാഞ്ചമായ ഭാരത മുസ്ലിമീങ്ങളുടെ അനിഷേധ്യ നേതാവായ ഉമർ ഖാദി തങ്ങൾ കരയാൻ തുടങ്ങിയപ്പോ ഗേറ്റ് തുറന്നുകൊടുത്തപ്പോൾ ഉമർ ഖാദി തങ്ങൾ അവിടെ നിന്ന് കരച്ചിൽ അവസാനിപ്പിച്ചു. മറ്റൊരു നേതാവ് ബഗ്ദാദിൽ നിന്ന് അവിടെ വന്ന് കരയാൻ തുടങ്ങി. അത് റിഫായി ശേഖ് തങ്ങളാണ്. റിഫായി ശേഖ് തങ്ങൾ കരഞ്ഞപ്പോ സഹോദരങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിക്കൊടുത്തു. ആ കൈ പിടിച്ച് ചുംബിച്ചപ്പോൾ റിഫായി തങ്ങൾ വളർന്ന് കരച്ചത് നിർത്തി. എന്നാൽ അബ്ദുർ റഷീദ് തങ്ങളെങ്ങാരും പച്ചക്കുമ്പന്റെ മുന്നിൽ അവിടെ പോയി കരയാൻ തുടങ്ങിയാൽ ഉമർ ഖാദി കരച്ചിലടക്കിയത് പോലെ
ദിഫായി തങ്ങളെ കരത്തിലടക്കിയതുപോലെ കരത്തിലടക്കില്ലെന്ന് മാത്രമല്ല ഒരാൾക്ക് പോലും കരത്തിലടപ്പിക്കാനും സാധ്യമല്ല. ആശുക്കിങ്ങളായ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അബ്ദുർ റഷീദ് തങ്ങളുടെ കരത്തിലടങ്ങണമെങ്കിൽ മുഹമ്മദുൻ നസറഫുൽ അറബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംഷി അലാ ഖദമി മൗലായ സ്വല്ലി വസാ ലിംദാഇ മൻ അബദ അലാ ഹബീബി കുല്ലിഹിമി. അബ്ദുർ റഷീദ് തങ്ങൾ കരച്ചിലടക്കണമെങ്കിൽ എന്തു വേണം? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് വന്നവിടെന്ന് പറയണമത്രേ, അബ്ദുർ റഷീദ് നിങ്ങളെ കരച്ചിലടക്കണം അബ്ദുർ റഷീദ് എന്ന് പറഞ്ഞാലല്ലാതെ കരച്ചിലടക്കില്ലെന്ന് മുത്തുനബിക്കറിയാം. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു തൽക്കാലം ഇങ്ങോട്ട് കേട്ടില്ല. ഇഷ്ഖാണ് സഹോദരങ്ങളെ, പറയാൻ സമയമില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദവറുകള് നല്ല ഇൻഷാല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം ഇൻഷാല്ലാ വിശാലമായ പ്രാർത്ഥനയും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് തങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു നമുക്ക് ഖൈറിനെയും ബറക്കത്തിനെയും സന്തോഷത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഹഖ് ദാഹ് ബർക്കത്തുകൊണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ. റഹ്മാനേ ഞങ്ങൾ ഉമ്മ